സുരേഷ് ദാമോദരൻ, ഹായ്. കുറച്ച് പേര് വരട്ടെ കേട്ടോ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ കുറച്ച് സമയം. ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ വരാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലേ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളുകളിലൊക്കെ പോയിരുന്നു, പാടത്തും റോഡിലും വരമ്പത്തും കളിപ്പാടങ്ങളിലും ഒക്കെ കളിച്ചിരുന്നു. അന്നേരം ഒന്നും നമ്മുടെ മക്കള് പീഡിപ്പിക്കപ്പെടുമെന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് ഭയമില്ല. ഏതെങ്കിലും മതപരിവർത്തന സംഘം നമ്മുടെ മക്കളെ കൊണ്ടുപോകുമോ, ഏതെങ്കിലും തീവ്രവാദത്തിലോ ഏതെങ്കിലും ലഹരിയിലോ വല്ലതും മക്കൾ അകപ്പെട്ടു പോകുമോ എന്നൊന്നും ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ നമ്മുടെ കേരളം തീവ്രവാദത്തിന്റെ, തീവ്രവാദികളുടെ, ഭീകരവാദികളുടെ കളിത്തുട്ടിലായി മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിലെ രാജ്യദ്രോഹികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സായിറാം ഞാൻ കണ്ടു, ഹായ് ടീച്ചർ. അപ്പോ നമ്മുടെ നാട്ടില് ഭീകരർ താവളം ഒരുക്കുവാണ്. മുമ്പൊക്കെ നമ്മള് രമേശ് മേലൂർ, ഹായ്. നമ്മൾ മുമ്പ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, സിറിയ ഇവിടെയൊക്കെയാണ് തീവ്രവാദികളെയും തീവ്രവാദ കേന്ദ്രങ്ങളും കണ്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോ എവിടെ വരെ എത്തിയെന്ന് നോക്കിക്കേ. ഊപ്പിയിലേക്ക് നോക്കെന്ന് പറഞ്ഞു പറഞ്ഞേ യോഗി യുപിയെ അടിമുടി മാറ്റി മറിച്ചു. അടിമുടി മാറ്റി യോഗിയൊക്കെ യുപിയെ ജനാധിപത്യ രൂപത്തിലേക്ക് കൊണ്ടുവന്നു. ആര് ചെയ്താലും നമ്മുടെ ഭരണഘടനാ വിരുദ്ധമാണോ? രാഷ്ട്രീയമേതോ ആകട്ടെ, മതമേതോ ആകട്ടെ, അവരെ പൊളിച്ചെഴുതാൻ തീരുമാനിച്ചിട്ടുണ്ട്. 4 പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊന്ന യോഗി എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്കറിയാം. ഇവരെ 4 പെൺകുട്ടികളെ അതിക്രൂരമായി പീഡിപ്പിച്ച് അവരുടെ തന്നെ കഴുത്തിൽ കിടന്ന ചുരിദാറിന്റെ ഷാളിട്ട് കഴുത്ത് മുറുക്കി കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടു. ഷൂട്ട് അറ്റ് സൈറ്റ്, ഓടിയാർ വെടിവെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ 22-കാരനായ ജുനൈദോട് രക്ഷപ്പെടാൻ പോയപ്പോൾ യോഗിയുടെ പോലീസ് വെടിവെച്ചിട്ടു. അവിടെ പാർട്ടി പ്രശ്നമല്ല, എന്തേ കാവിക്കൊടി ധരിച്ചവർ എന്തും ചെയ്യാമെന്ന് യോഗി ഒരു നിയമം പാസാക്കിയിട്ടുണ്ടോ? ഇല്ല. നിയമം പ്രാവർത്തികമാക്കാനുള്ളതാണ്, വെറുതെ പേപ്പറിനകത്ത് എഴുതി ടേബിളിന്റെ പുറത്ത് വിശ്രമിക്കാൻ വെക്കാനുള്ളതല്ല. അത് യോഗി തെളിയിച്ചു. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ എടുത്താലും ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന പദവി എന്തുകൊണ്ടാണ് യോഗിക്ക് കിട്ടിയത്? യോഗി നല്ല ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെയാണ്. യോഗിക്ക് മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കാനില്ല. കള്ളക്കമ്പനികൾ ഉണ്ടാക്കി, കാനഡയിൽ കമ്പനികൾ ഉണ്ടാക്കി, ഇങ്ങനെ വിദേശത്തേക്ക് പണം തട്ടിച്ച് കോടികൾ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. അവർക്ക് കിട്ടുന്ന പണം തന്നെ അവർക്ക് എമ്പാടും സുഖലോലുപതയിൽ ജീവിക്കാനുണ്ട്. നഗ്നപാതനായി ഇത്രയും സെക്യൂരിറ്റികൾ ഉണ്ടോ? കേരളത്തിന്റെ പിണറായി വിജയൻ ഉള്ളത് പോലെയുള്ള സെക്യൂരിറ്റി ഏത് സംസ്ഥാനത്തിന്റെ ഏത് മുഖ്യമന്ത്രിക്കാണുള്ളത്? കട്ടുമുടിക്കുന്നു. മകൾക്ക് വേണ്ടി മകളുടെ വിഷയങ്ങളൊക്കെ പുറത്തുനിന്ന് നമ്മൾ കണ്ടില്ലേ? പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഭീകരരുടെ താവളമായി നമ്മുടെ കേരളം മാറുന്നു. ആരൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടാ. നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനാണല്ലോ വന്നത്. സായിറാം, രമേശ്, സജീവ് പുളിപ്പറമ്പില്, ഞാൻ വന്നു. ഹരിദാസൻ, നിങ്ങൾ വെറുതെ വന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എന്നോട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, ഞാനുമായിട്ട് നിങ്ങൾക്ക് സംവദിക്കാം. ഈ വിഷയത്തിലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ലൈവിൽ. വെറുതെ വന്ന് വളവളാന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ കേരളം സേഫ് ആണോ? കേരളം ഭീകരവാദികളുടെ ഈറ്റില്ലമായി മാറിയിട്ടുണ്ടോ ഇല്ലേ? ഇതെന്റെ മാത്രം അഭിപ്രായമാണോ? നമ്മുടെ കേരളത്തിലൊരു സർക്കാരുണ്ട്, ഈ സർക്കാർ ഭീകരവാദികളെ വളർത്തിക്കൊണ്ടുവരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനോട് അംഗീകരിക്കുന്നുണ്ടോ, യോജിക്കുന്നുണ്ടോ ഇല്ലേ? ഇതാണ് എനിക്കറിയേണ്ടത്. എന്റെ കയ്യിൽ കറ പുരണ്ടിട്ടില്ല, ഈ കൈത സംശുദ്ധമാണ് എന്ന് എഴുന്നേറ്റ് നിന്ന് വിളിച്ചു കൂവുമ്പോൾ സഭയിലെ ഒട്ടുമിക്ക ആളുകളും ചിരിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. എന്തിനാ
സ്വപ്ന സുരേഷ് പറഞ്ഞതുപോലെ അതിന് കയ്യിലല്ലല്ലോ, ട്രാൻസാക്ഷൻ അല്ലേ ചെയ്തിട്ടുള്ളത്, കൃത്യമല്ലേ കാര്യങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ കയ്യിലെ കനമോ സംശുദ്ധിയോ ഒന്നുമല്ല, ഇവിടെ പറയേണ്ടത് കേരളം ഈ ഭീകരരുടെ മത തീവ്രവാദികളുടെ ഈറ്റില്ലമായി മാറിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനോട് എത്രമാത്രം അംഗീകരിക്കുന്നു, അനുകൂലിക്കുന്നു എന്നതാണ് ഇവിടുത്തെ വിഷയം. ഇപ്പോ കഴിഞ്ഞ ദിവസം ദേശീയ അന്വേഷണ ഏജൻസി ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സെയ്ദ് നബീൽ അഹമ്മദ്, നിങ്ങൾ കേട്ടോ ആരെയെങ്കിലും കുറിച്ച്? നബീൽ അഹമ്മദ്, ആഷിഫ്, നിങ്ങൾ ഈ രണ്ട് പേരുകളൊന്ന് സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്ന് എഴുതി നോക്കിക്കേ. ആഷിഫ് എന്നും നബീൽ എന്നും എഴുതിയിട്ട് ഗൂഗിളിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇയാളെ കുറിച്ച് ഓരോരുത്തരും അവനവന്റേതായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഒന്ന് നോക്കുന്നേ. അതായത് സിറിയയിലെ ഐസിസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും അവരുടെ ഭീകരത കണ്ട് അണ്ടിക്കണ്ണ് തള്ളിയിരിക്കുമ്പോഴും ചിന്തിക്കണം, ആ ഐസിസ് ഇവിടെയുണ്ട്, നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിലുണ്ട്. അവിടെ കൈവെട്ടാനും തലവെട്ടാനും കണ്ണുകെട്ടി തള്ളിയിട്ട് തലയ്ക്ക് വെടിപൊട്ടിച്ച് കൊല്ലാനും സിറിയയിലെ ഐസിസിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരവസരം പാത്തവർ കാത്തിരിക്കുന്നുണ്ട്. അവര് കാത്തിരിക്കുന്നുണ്ട് ഒരവസരത്തിനായി. കൈവെട്ടാനാണെങ്കിലും കാല് വെട്ടാനാണെങ്കിലും രഞ്ജിത് ശ്രീനിവാസനെയൊക്കെ മൃഗീയമായി കൊന്നു നമ്മൾ കാണിച്ചു തന്നില്ലേ? നമുക്ക് എങ്ങനെയാ കൊന്നത്? രഞ്ജിത് ശ്രീനിവാസന്റെ വീട്ടിലേക്ക് രാവിലെ ഇരച്ചു കയറുന്നു 15 പേർ. പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. 15 പേർ ഈ രഞ്ജിത് ശ്രീനിവാസനെ മുമ്പ് അറിയുന്നവരാണോ? അല്ല. അയാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണോ? അല്ല. ഇവരുമായിട്ട് എന്തെങ്കിലും മുൻപരിചയമുള്ളവരാണോ? അല്ല. കുടുംബപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. ആശയപരമായിട്ട് ഇല്ല. ആദർശം ഇല്ല. സംഘടനാപരമായി ഇല്ല. പിന്നെന്തുകൊണ്ട് അതിൽ സംഘപരിവാറായതുകൊണ്ട്, അയാളൊരു ബി ജെ പി കാരനായതുകൊണ്ട്, ഒരു ആർ എസ് എസ്സുകാരനായതുകൊണ്ട്, ഈ നാട്ടിൽ കമ്മിക്കും കൊങ്ങിക്കും സുടുവിനും പ്രവർത്തിക്കാമെങ്കിൽ എന്തേ രാജ്യം ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന സംഖ്യയ്ക്ക് പറ്റില്ല ഇവിടെ ജീവിക്കാൻ. സംഖ്യയുടേതും കൂടിയാണ് ഭാരതം. അതെന്താ മനസ്സിലാക്കാത്ത? 10-15 പേർ, 13 പേർ ഇരച്ചു കയറുന്നു, 12 പേർ വീട്ടിനകത്തേക്ക് കയറുന്നു, മറ്റു 3 പേർ വീടിന്റെ ചുറ്റിനും വാഹനമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കാത്തു നിൽക്കുന്നു. കാരണം ഇവർക്ക് പോണല്ലോ വെട്ടിയിട്ടിട്ട്. കയറിപ്പോകുമ്പോൾ വൃദ്ധമാതാവ്, 75 വയസ്സുള്ള സ്ത്രീ പത്രമെടുത്ത് മോളിലേക്ക് കയറുകയാണ്, സ്റ്റെപ്പിലേക്ക്. അവർക്ക് മോളിൽ പോയിരുന്നു വായിക്കാൻ. ഭാര്യ പുറത്തു വന്നു, മകളെ ട്യൂഷന് സൈക്കിളിൽ കയറ്റി വിട്ടിട്ട് അകത്തേക്ക് വന്നു, വാതിലടച്ചില്ല. മോളെ ഇത് ഓഫ് ചെയ്യ് മോട്ടർ. അപ്പോ മകളെ കയറ്റി ട്യൂഷന് വിട്ടിട്ടാണ് ഈ അമ്മ അകത്തേക്ക് പോകുന്നത്. അവര് വാതില് കൂട്ടിയില്ല, കുറ്റിയിട്ടില്ല. ഉടനെ തന്നെ ഗേറ്റ് ചവിട്ടിപ്പൊളിച്ച് വരികയാണ് 10-12 പേര് ആ വീട്ടിനകത്തേക്ക്. അപ്പോ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ് രഞ്ജിത് ശ്രീനിവാസൻ. എന്തു പറ്റി എന്ന് പറഞ്ഞ് കണ്ണും തിരുമ്മിക്കൊണ്ട് വരുമ്പോൾ കൂടം കൊണ്ട് നാസർ തലയ്ക്കൊരൊറ്റയടി, തല ചിന്നിച്ചിതറിപ്പോയി, കണ്ണുകൾ പുറത്തേക്ക് തെറിച്ചു. പബ്ലിക് പ്രോസിക്യൂട്ടറാണ് കോമൺ ആയിട്ടൊരു പബ്ലിക് മീഡിയയിൽ വന്നിരുന്ന് ഈ വിവരം പറയുന്നത്. മീഡിയകൾ ആ വാർത്ത കൊടുക്കാൻ തയ്യാറാകുന്നില്ല. കേരളം എത്രമാത്രം ഭീകരത നിറഞ്ഞെന്ന് നോക്കുന്നിട്ട് അയാള് തല പൊട്ടി താഴെ വീണു. എന്റെ മോനെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് വൃദ്ധ മാതാവും ഇളയ മകളും ഈ സ്ത്രീയും കാല് പിടിച്ച് കരഞ്ഞു. ഈ കാപാലികരുടെ കേട്ടില്ല ചോര കണ്ടറപ്പ് തീർന്ന. പകല് മനുഷ്യനെ വെട്ടുന്നതിന് വേണ്ടി രാത്രി പട്ടിയെ വെട്ടി പരിശീലിച്ച ഇവർക്ക് മനുഷ്യത്വം കാണിക്കാൻ കഴിഞ്ഞില്ല. ഇവർക്ക് മനുഷ്യത്വം ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഇവര് കാണിക്ക? പിന്നീട് ആ അമ്മ പറയുന്നത് തലങ്ങും വിലങ്ങും കേറി ഇറങ്ങി വെട്ടിയെന്ന. ഒരു മനുഷ്യൻ മരിച്ചു, ചിന്നിച്ചിതറി, മാംസം തലയോട്ടി വരെ അവിടെ തെറിച്ചു വീണു. എന്നിട്ടും ആ മനുഷ്യനെ വിടുന്നില്ല. ശേഷിക്കുന്ന 11 ആളുകളും അവരുടെ കയ്യിൽ കരുതിയിരുന്ന മാരകായുധങ്ങൾ കൊണ്ട് ഒരു പകപോക്കൽ എന്ന വണ്ണം ആ ശരീരം കീറി മുറിച്ച് വികൃതമാക്കി. ആ അമ്മ പറഞ്ഞത് എന്റെ മകന് വായ്ക്ക് നീടാൻ വായയില്ല, കണ്ണുകൾ നേരത്തെ തെറിച്ചുപോയി. ഒരു മനുഷ്യനോട് ഇത്രയും ക്രൂരത ആലോചിച്ച് നോക്ക്. ഐസിസുകാർ കണ്ണും
ഐസിസുകാരെ തലയ്ക്ക് പകരം തല, പല്ലിന് പകരം പല്ല് എന്നാണെങ്കിൽ ഇവരേത് രൂപത്തിലാണ് ഇത്തരം മൃഗീയത ഈ കേരളക്കരയിൽ അഴിച്ചുവിടുന്നത്? അതിൽപ്പെട്ട ആളാണ് ഐസിസ്, കേരള ഐസിസ്. അതിന്റെ സൂത്രധാരന്മാരായ നബീൽ അഹമ്മദ്, ഐസിസ് കേരളയുടെ മൊഡ്യൂളിന്റെ മുഖ്യ സൂത്രധാരനാണ് റിമാൻഡിലുള്ള നബീൽ അഹമ്മദ്. ഇയാളെയാണ് എൻഐഎ കസ്റ്റഡിയിലേക്ക് വാങ്ങിയത്. ചോദ്യം ചെയ്തു വരുന്നു, ഇപ്പോഴും തുടരുന്നു. കസ്റ്റഡി അപേക്ഷ കൊച്ചിയിലെ പ്രത്യേക എൻഐഎ കോടതിയിലായിരുന്നു പരിഗണിച്ചത്. കർണാടകയിലും തമിഴ്നാട്ടിലും വിവിധ സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിയുന്ന നബീലെ ആക്രമണ പദ്ധതിയുടെ ഏകോപനവും ധനസമാഹരണവും നടത്തിയിരുന്നതായിട്ടാണ് എൻഐഎ വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. ഐഎസിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്തിരുന്നത് നബീലാണ്. കേരളത്തിലെ ഐഎസ് ഭീകര കേസിലെ എൻഐഎ രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടാം പ്രതിയാണ് നബീൽ. ഇയാളിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകളടക്കം നിർണായകമായ രേഖകൾ എൻഐഎ പിടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ അറസ്റ്റിലായിരുന്ന ആഷിഫ്, ഷിയാ സിദ്ദീഖ് എന്നിവർക്കൊപ്പം ചേർന്നാണ് നബീലെ സ്ഫോടന പദ്ധതികൾ തയ്യാറാക്കിയത്. കേരളത്തിൽ വ്യാപകമായ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടവരായിരുന്നു ഇവർ. അവർ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത് ആരാധനാലയങ്ങൾ, ആ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളായിരുന്നു അവർ പൊട്ടിച്ചിതറിക്കാൻ ലക്ഷ്യമിട്ടിരുന്നത്. പ്രതികൾ കൂടുതൽ ജീവഹാനികൾ ഉണ്ടാക്കുന്ന വലിയ സ്ഫോടനങ്ങൾക്കാണ് പദ്ധതിയിട്ടിരുന്നത്. ഇതിനോടൊപ്പം ആർഎസ്എസ് നേതാക്കളും പ്രതികളുടെ ഹിറ്റ്ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഇതിനായി കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും ആയുധ പരിശീലനങ്ങളും സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള പരിശീലനങ്ങളും നേടി. തമിഴ്നാട്ടിലെ സത്യമംഗലം വനമേഖലയിൽ നിന്ന് ആഷിഫ് പിടിയിലായി. അതോടുകൂടിയാണ് ഇവരുടെ ആസൂത്രണങ്ങൾ പുറം ലോകം അറിയുന്നത്. നബീലും നേരത്തെ അറസ്റ്റിലായ ആഷിഫും തമ്മിൽ സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന് എൻഐഎ പറയുന്നു. നമ്മുടെ കേരളം എത്രമേൽ ഭീകരരുടെ കളിത്തൊട്ടിലായിരിക്കുന്നു എന്ന് നോക്കൂ. നമ്മൾ എങ്ങനെയാണ് ഈ നാട്ടിൽ സമാധാനത്തോടുകൂടി ജീവിക്കുന്നത്? അനിൽകുമാർ, കയ്യിൽ കനമുണ്ടെങ്കിൽ സെക്യൂരിറ്റി കൂടുതൽ വേണ്ടിവരും. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ജാഫർ അബ്ദുള്ള, സുരേഷ്, യു ആർ റൈറ്റ്. രവീന്ദ്രൻ പോയല്ലോ. കേരള ഹാസ് ബിക്കം ദി സെന്റർ ഫോർ ഓൾ കൈൻഡ്സ് ഓഫ്. ശരിയാണ്, ശരിയാണ്, നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയണം. കേരളം ആരെ സപ്പോർട്ട് ചെയ്യുന്നു, ഏത് രൂപത്തിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് കിട്ടുന്ന മാധ്യമത്തിലൂടെ നമ്മൾ പ്രതികരിക്കുക. നമ്മൾ ഒരാൾ പ്രതികരിച്ചത് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊന്നും ചിന്തിക്കണ്ട. നമ്മുടെ ദൌത്യം എന്താണ്? നമ്മുടെയും കൂടി വോട്ട് വാങ്ങിയിട്ടാണ് ഇവിടെ അധികാരത്തിൽ കയറിയത്. സന്തോഷ്, നമസ്തേ. ജോസ്, ക്രമസമാധാനം തകർന്നു. അതെ, ശിവദാസൻ തകർന്നു. അത് നോക്കാൻ നിയമമുണ്ട്, ആ വഴിക്ക് നോക്കണം, അല്ലാതെ കിട്ടുന്നവരെ കൊല്ലുന്നതല്ല. അതാണല്ലോ അനിൽകുമാറെ നമ്മളും പറയുന്നത്. ഇപ്പൊ ഇവരിൽപ്പെട്ട ഒരാളെ കൊന്നെങ്കിൽ നിയമത്തിന്റെ വഴിയെ പോകണം. ഇവർ തിരിച്ച് വികൃതമായി മറ്റൊരാളെ നിന്ദ്യമായും നീചമായും കൊല്ലുന്നത് ഭയപ്പെടുത്താനാണ്. ഹരിദാസൻ, മദ്രസയിൽ എന്ത് വിഷമാണ് കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ ഇഞ്ചക്ട് ചെയ്യുന്നത്? മതം ഫസ്റ്റ്, പിന്നെയെല്ലാം ലാസ്റ്റ്. സംശയം എന്താ? നമ്മുടെ നാട്ടിൽ എല്ലാത്തിന്റെയും പ്രഥമ പ്രധാനം മതം തന്നെയാണ്. ഈ മതത്തിനെ ചുക്കാൻ പിടിക്കുന്ന രൂപത്തിൽ ഒരു സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നാൽ നമ്മൾ എന്തു ചെയ്യും? പിന്നെ നമ്മൾ എവിടെയാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്? നമുക്ക് പ്രതീക്ഷകളില്ല. ഷൈൻ ഗംഗാധരൻ, ഹായ്. സൗനി കണ്ടുവട്ട, ഹായ്. അറബിയിലല്ല എഴുതിയത്. ഉണ്ണികൃഷ്ണൻ, നമസ്തേ ടീച്ചർ, നമസ്തേ. ഹായ് സൗനി, അതോ സൂനിയാണ്, നമസ്തേ. അതായത് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ കേരളത്തിൽ വളരെയധികം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഖാലിദ് ചോദിക്കുന്നു, ഷാനെ കൊന്നത് ആരാണ് മേഡം? ഷാനെ കൊന്നത് ആർഎസ്എസ് ആണെങ്കിലും ബിജെപി ആണെങ്കിലും ആരാണെങ്കിലും ശരി, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഷാനെ കൊല്ലുന്നതിന് മുമ്പ് ഒരു നന്ദു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പയ്യൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഖാലിദേ. ആരാണ് നന്ദു കൃഷ്ണനെ കൊന്നത്? നന്ദു കൃഷ്ണ എന്ന യുവാവിനെ മൃഗീയമായി കൊന്നതിന്റെ പ്രതികാരമായിട്ടാണ് ഷാനെ കൊല്ലുന്നത്. ഞാൻ ന്യായീകരിക്കുന്നതല്ല. ഷാൻ പബ്ലിക്കായിട്ട് വിളിച്ച വെല്ലുവിളികൾ നമ്മുടെ കൈകളിലുണ്ട്.
നിങ്ങളുടെ പച്ചമാംസത്തിൽ കത്തികേറുന്ന സുഖം നിങ്ങളെ അറിയിക്കുമെന്നായിരുന്നു പബ്ലിക്കായിട്ട് ഷാൻ പ്രഭാഷണം നടത്തിയത്. മറന്നുപോയോ? അതൊക്കെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയാ. നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, ഒരു ജനാധിപത്യ രീതിയുണ്ട്. ആ രൂപത്തിലല്ലേ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? അതല്ലാതെ നിയമം കയ്യിലെടുക്കാനും കൊന്നവനെ തിരിച്ചു കൊല്ലാനും വെട്ടിയവനെ തിരിച്ചു വെട്ടാനും ഒക്കെ നമ്മൾ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിയമം എന്തിനാ? ദോഹ ഖത്തർ വിനയൻ ഹായ്, അഞ്ജുമോൾ ഹായ്, സന്തോഷ് ഹായ്. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, നിയമം ഓരോരുത്തരും കയ്യിലെടുത്താൽ ശരിയാണ്. ഖാലിദേ, ഫൈസൽ കൊടിഞ്ഞിയെ കൊന്നത് എന്തിനാണെന്ന് ഇവിടെ അതല്ല ചോദ്യം. എന്തിനു കൊന്നു, ആര് കൊന്നു എന്നതിനേക്കാൾ ഉപരി അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ രൂപത്തിൽ ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിയാതെ നമ്മൾ നിരപരാധികളായ ആളുകളെ കൊന്നാലോ? രഞ്ജിത് ശ്രീനിവാസനാണോ ഷാനെ കൊന്നത്? ആണോ? രഞ്ജിത് ശ്രീനിവാസനും പോപ്പുലർ ഫ്രണ്ടുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. പിന്നെ രഞ്ജിത് ശ്രീനിവാസനെ വളരെ ക്രൂരമായി കൊന്നിട്ട് ഒരു നിരപരാധിയെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ കൊന്നതുപോലെയാണെന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? പിന്നെ എങ്ങനെയാണ് ഒരു നിരപരാധിയെ കൊല്ലാൻ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് കഴിഞ്ഞത്? എന്തിനാണ് അഞ്ചു നേരം ഉച്ചയും കുത്തി മറിയുന്നത്? അപ്പോ നമ്മൾ കൊന്നും കൊല വിളിച്ചും മറ്റുള്ളവരെ ഭയപ്പെടുത്തി പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ ഇവിടെ പ്രതിക്കൂട്ടിലാകുന്നത് നമ്മുടെ മതമാണ് എന്ന് മറക്കരുത്. നമ്മുടെ മതം പഠിപ്പിക്കുന്നതിനനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടി എന്തിന്? ജോസഫ് മാഷ് എന്ത് നബി നിന്ദയ നടത്തിയത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബുഖാരിയുടെ കയ്യും കാലും വെട്ടാൻ പോകുക? ബുഖാരി ജീവിച്ചിരിപ്പില്ല. അതെ അനിൽകുമാർ, ഞാനും പറയുന്നത് അത് തന്നെയാണ്. എന്തിനോ ആവട്ടെ, അതാരാണെങ്കിലും ശരി, അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അതല്ലാതെ നിയമം നമ്മൾ കയ്യിലെടുക്കാനും ശിക്ഷാരീതികൾ നമ്മൾ അങ്ങ് വിധിക്കാനും പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവിടെ കോടതിയും കേസുമൊക്കെ? അതിന്റെ ആവശ്യമുണ്ടോ? എത്ര കോടതികൾ! അതുകൊണ്ട് എന്തിന്റെ പേരിലാണെങ്കിലും ശരി, ഒരു രൂപത്തിലും നമുക്ക് ഭീകരതയെ, തീവ്രവാദത്തെ അംഗീകരിക്കാൻ കഴിയില്ല. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഒരു വാർത്ത കൂടി ഒന്ന് കേൾപ്പിക്കാം. കേരളത്തെ മുഴുവനും പൊട്ടിത്തെറിപ്പിക്കാൻ പ്ലാൻ ഇടുകയാണ് കേരളത്തിലെ തന്നെ ചില ആളുകൾ. നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു? കേരളത്തിൽ പൊട്ടിച്ചിതറുമ്പോൾ RSSകാരും BJPക്കാരും മാത്രമാണോ പൊട്ടിച്ചിതറുക? ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാത്രമാണോ പൊട്ടിത്തെറിക്കുന്നത്? നിങ്ങൾ ഇരുമ്പ് നിക്കറും ഇട്ട് പറയുന്നില്ല, അതൊന്ന് കേൾക്കുക. മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്ന വാർത്തയാണെങ്കിലും നമുക്കത് മുക്കാൻ പറ്റില്ലല്ലോ. കേരളത്തെ കത്തിക്കാൻ ആരാണ് പദ്ധതി ഇട്ടതെന്ന് ഇതിനകത്തുണ്ടെന്ന് വയ്ക്കും. കേരളത്തിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്ന IS മൊഡ്യൂൾ അംഗം പിടിയിൽ. സെയ്ദ് നബീൽ അഹമ്മദിനെ ചെന്നൈയിൽ വെച്ചാണ് NIA പിടികൂടിയത്. വ്യാജ യാത്രാരേഖകളുമായി നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. പാലക്കാടും തൃശൂരുമാണ് ഗൂഢാലോചന നടന്നത്. വിശദാംശങ്ങൾ PB അനൂപ് നൽകും. അനൂപ്, പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വളരെ നിർണായകമായ അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണമാർ, അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഭീകരാക്രമണം നടത്തുന്നതിന് ശ്രമിച്ചിരുന്ന IS മൊഡ്യൂളിന്റെ അംഗമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സയ്ദ് നബീൽ എന്ന വ്യക്തി പിടിയിലായിട്ടുള്ളത് ചെന്നൈയിൽ വെച്ചാണ്. കുറെ നാളുകളായിട്ട് ഒളിവിലായിരുന്നു. ഇപ്പോൾ NIA ഈ ഒളിവിലായിട്ടുള്ള അല്ലെങ്കിൽ പിടികിട്ടാ പുള്ളികളെ പിടികൂടുന്നതിനുള്ള പ്രത്യേക സംഘമാണ് ചെന്നൈയിൽ വെച്ച് പിടികൂടിയത്. കർണാടകയിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലുമുള്ള വിവിധ ഇടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഈ നേപ്പാളിലേക്ക് കടക്കുന്നതിന് വേണ്ടി വ്യാജ യാത്രാരേഖകളുമായിട്ട് ചെന്നൈ എയർപോർട്ടിലേക്ക് പോകുന്നതിനിടയിൽ ാണ് ഇപ്പോൾ NIA സംഘം പിടികൂടിയിട്ടുള്ളത്. ഈ കേസിന്റെ തുടക്കം എന്ന് പറയുന്നത് ബംഗളൂരുവിൽ ഉണ്ടായതുപോലെ സമാനമായിട്ടുള്ള രീതിയിൽ സംസ്ഥാനത്തിലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഭീകരാക്രമണം നടത്താനായിരുന്നു സംഘം ആലോചിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തൃശൂരും അതോടൊപ്പം തന്നെ പാലക്കാടും ഗൂഢാലോചന നടത്തുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആദ്യം പുറത്തുവരുന്നത് സത്യമംഗലത്ത് വെച്ച് അഷ്റഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ NIA പിടികൂടിയതോടുകൂടിയാണ്. ഇതിനുശേഷം ഈ അഷ്റഫിനെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഈ കേസിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണ പദ്ധതിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. ഈ ആക്രമണ ആസൂത്രണവുമായി ബന്ധപ്പെട്ടിട്ട് ധനസമാഹരണം അതോടൊപ്പം തന്നെ ഏകോപനം എന്നിവ നിർവഹിച്ചത് ഇപ്പോൾ പിടിയിലായിട്ടുള്ള സെയ്ദ് നബീലാണ്. സെയ്ദ് നബീൽ മൂന്നാം, അതായത് ഒരാള് ഈ ഭീകരതയിലെ കാളുകളെ ക്ഷണിക്കാനും മറ്റൊരാൾ അതിനു വേണ്ടുന്ന ഫണ്ടുകൾ സ്വരൂപിക്കാനും ഈ തീവ്രവാദികൾക്ക് എന്തിന്റെ പേരിലാണ് പണം നൽകിയിട്ടത്? ആരാണ് ഇവർക്ക് പണം നൽകി ഇവരെ സഹായിക്കുന്നത്? ഈ രാജ്യത്തെ തകർക്കാൻ, ഈ നാടിന്റെ ക്രമസമാധാന നില തകരാറിലാക്കാൻ, നമ്മുടെ നാടിന്റെ ജനാധിപത്യത്തെയും ബഹുസ്വരതയെയും തകർക്കുന്നതിനു വേണ്ടി
പണം വാരിയെറിയാൻ തയ്യാറായിട്ടുള്ള ആളുകളും ഇതിനകത്ത് കൂട്ടുപ്രതികളല്ലേ? നമ്മുടെ നാടിനെ തകർക്കാനല്ലേ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രതിപ്പട്ടികയിൽ മൂന്നാമതുള്ള വ്യക്തിയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർന്നും അന്വേഷണം നടക്കുമെന്നും അതോടൊപ്പം നബിയിൽ നിന്നും നിർണായകമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചു എന്നുമാണ് ഇപ്പോൾ NIA വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ കേസ് വളരെ സുപ്രധാനമാണ്. കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂരും പാലക്കാടും കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ IS മാതൃക IS പ്രവർത്തനത്തിന് സമാനമായുള്ള രീതിയിൽ അതിന്റെ ആശയങ്ങൾ പിൻപറ്റിക്കൊണ്ട് അവരുടെ പിന്തുണയോടുകൂടി സമൂഹ മാധ്യമങ്ങൾ വഴി ഏകോപനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിലെ കണ്ണിയാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മൊഡ്യൂളിൽ അംഗത്തെയാണ് ഇപ്പോൾ NIA പിടികൂടി. അതായത് കേരളത്തിൽ ഇവർക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുന്നത്? ആരാണ് ഇവരെ സഹായിക്കുന്നത്? കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശികളായ 28 ആളുകളുടെ വ്യാജ ആധാർ കാർഡുകൾ, വ്യാജ യാത്രാ രേഖകൾ, വ്യാജ പാസ്പോർട്ടുകൾ കണ്ടെടുക്കുകയാണ് NIA. എവിടെ എത്തി നിൽക്കുന്നത് നോക്കൂ, നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു? മുമ്പ് നമ്മുടെ ഓ രാജഗോപാൽ സാർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ബംഗ്ലാദേശികള് മലപ്പുറത്ത് നോട്ടു മാറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഈ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും അഫ്ഗാനികളും ഒക്കെ എങ്ങനെയാണ് കേരളത്തിൽ സുഖവാസം മുന്നോട്ട് പോകുന്നത്? ആരാണ് ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നത്? ഇവരെ ഇവിടെ ആനയിക്കാൻ, സ്വീകരിക്കാൻ, ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാൻ കേരളത്തിൽ ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഡൽഹിയിലെ ഷഹീൻബാഗിൽ നിന്ന് ഒരു കാലൻ കെട്ടുകെട്ടി ഇവിടെ എത്തുന്നതും നമ്മുടെ നാട്ടിലെ കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസിന് തീയിടുന്നതും. അത്തരം ഷാരൂഖ് സെയ്ഫിമാരെ രക്ഷപ്പെടുത്താൻ, അവരെ സുഖവാസത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നാട്ടിൽ സൗകര്യമുണ്ട്, ആളുകളുമുണ്ട്, അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള കേന്ദ്രങ്ങളുമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു അശ്വാകാലത്തിന് ആലുവയില് 5 വയസ്സുള്ള ചാന്ദിനി എന്ന പൈതലിനെ ഈ നരാധമൻ ബലാത്സംഗം ചെയ്തു വലിച്ചു കീറി കൊന്നത്? ആരാണ് ഇവനെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത്? നമ്മുടെ നാട്ടിൽ ഇവർക്കൊക്കെ സുഖവാസം നൽകുന്നത് ആരാണ്? അയ്യോ, ബംഗാളികളിൽ നിന്നും പറയരുത്, അന്യസംസ്ഥാന തൊഴിലാളികളെ അവരെ ആക്ഷേപിക്കരുത്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓർഡറാണ് അതിഥി തൊഴിലാളികൾ എന്നവരെ വിളിച്ചാൽ മതി. അവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നൽകി അവരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ നിർഭയത്വം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ കേരളം ഭീകരവാദികളുടെ ഈറ്റില്ലമായി മാറിക്കഴിഞ്ഞു. നമ്മളെ കൊണ്ട് സാധിക്കുന്ന മീഡിയകളിലൂടെ ഇതിനെതിരെ ശക്തിയുക്തം സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ റഫ അതിർത്തിയിൽ കാത്തു നിൽക്കുന്ന ഗാസക്കാരെ പോലെ നാളെ നമ്മളും എങ്ങോട്ട് പോകുമെന്ന് ആലോചിക്കണം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങിച്ചാവുമോ? അതോ ചൈനയിലേക്ക് പോകുമോ? പാകിസ്ഥാനിലേക്ക് പോകുമോ? അഫ്ഗാനിലേക്ക് പോകുമോ? ബംഗ്ലാദേശിലേക്ക് പോകുമോ? നമ്മൾ എവിടെയാണ് അഭയാർത്ഥികളായിട്ട് ചെന്ന് കയറുന്നത്? ചിന്തിക്കണം. നമ്മുടെ നാട് തകർത്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളുടെ മുഖമൂടി വലിച്ച് കീറി നിർഭയം പ്രതികരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. വിനയൻ ടീച്ചർ, ഇതെല്ലാം ഇല്ലാതാക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത് അത്യാവശ്യമാണ്. അതെ അതെ, അതിനെ എങ്ങനെയാണ് ടീച്ചർ തലയിൽ വിഷം ഓതിക്കൊടുത്ത് അവരുടെ മനസ്സ് മുഴുവൻ മരവിച്ചിരിക്കുന്നു. അവരുടെ മനസ്സ് ശരിയാക്കണം, ശരിയാക്കാൻ നമ്മൾ ഓരോരുത്തരും കുറെ ബുദ്ധിമുട്ടാണ്. അതായത് മദ്രസ തലങ്ങൾ മുതൽ ചെറിയ പൈതലുകളാകുന്ന കാലം മുതൽ ഇവരുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന മതവിഷമുണ്ടല്ലോ, അത് മാരകമാണ്. ആ മതവിഷം വളർന്ന് വലുതായി കഴിയുമ്പോൾ ഞാൻ ബാബരി അവർക്ക് തന്നെ തോന്നുക. December 6 മദ്രസകൾ മുഴുവനും പോപ്പുലർ ഫ്രണ്ട്കാർ കയറി ഇറങ്ങി കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നു, മോനെ നാളെ ബാബരി മോചിപ്പിക്കാൻ നിങ്ങൾ ഉണ്ടാവില്ലേ? അവിടെ ബാങ്ക് വിളിക്കുന്ന ബിലാലുമാരല്ലേ നിങ്ങളെല്ലാം എന്റെ മുന്നിലിരിക്കുന്ന? അപ്പൊ കുട്ടികൾ അതെ ഉറക്കെ പറയൂ, അതെ നിങ്ങൾ ബാബരി മസ്ജിദ് മോചിപ്പിക്കില്ലേ?
9 വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ ഒരു മുതുകാലന്റെ തോളിലിരുന്ന് ആലപ്പുഴയിൽ വിളിച്ച മുദ്രാവാക്യം നിങ്ങൾ മറക്കരുത്. വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. ബാബരിയിലും സുജൂദ് ചെയ്യും, ഗ്യാൻവാപ്പിയിലും സുജൂദ് ചെയ്യും, പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് അവര് പറഞ്ഞത്. മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ കാലന്മാർ അരിയും മലരും കുന്തിരിക്കവും റെഡിയാക്കി വെച്ചോടാ, നിന്നെയൊക്കെ എടുക്കാൻ പോകുന്ന കാലന്മാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ ആ കുട്ടിക്കാലനെ കൊണ്ട് വിളിപ്പിച്ചത് മര്യാദയ്ക്ക് ജീവിക്കാൻ നമ്മളോട് പറഞ്ഞത്. മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം. ആ മര്യാദയില്ലാത്തത് കൊണ്ട്, മര്യാദയ്ക്ക് ജീവിക്കാൻ അറിയാതിരുന്നത് കൊണ്ട് ഇന്ന് തീഹാർ ജയിലിൽ ഇരുമ്പ് ജെട്ടിയിലും ഡയപ്പറിലും നിന്ന് NIA ഇവരെ മര്യാദ പഠിപ്പിക്കുവാണ്. മര്യാദ അറിയാത്തവരെ മര്യാദ പഠിപ്പിക്കും. അതിന് കേരളത്തിൽ എറണാകുളത്തോ കൊച്ചിയിലോ മാത്രം പോരാ NIA ഓഫീസ്, കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും NIA ഓഫീസ് തുറന്നാൽ നമുക്കൊരു പരിധിവരെയെങ്കിലും ഈ തീവ്രവാദികളിൽ നിന്നും ഒന്ന് രക്ഷ നേടാം. രഹസ്യമായി നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസ്, കാരണം എല്ലാവർക്കും പരസ്യമായി പ്രതികരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, രഹസ്യമായിട്ടാണെങ്കിലും ശരി അവർക്ക് അവരുടെ പ്രതികരണങ്ങൾ NIA അറിയിക്കാൻ, അവർക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ NIA അറിയിക്കാൻ കേരളത്തിലെ 14 ജില്ലകളിലും NIA ഓഫീസുകൾ തുറക്കണം. എന്നാൽ മാത്രമേ നമുക്കിവിടെ ജീവിച്ചു പോകണ്ടേ? നമ്മൾ എങ്ങോട്ട് ഓടിപ്പോകും? നമുക്കെങ്ങും ഓടിപ്പോകാനില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിച്ചേ മതിയാകൂ. നമ്മൾക്കും കൂടി ഉള്ളതാണ് ഈ ഭൂമി. നമ്മളും ഈ ഭൂമിയുടെ അവകാശികളാ. പിറന്ന മണ്ണിൽ നിന്നും ഒന്നും കെട്ടിപ്പിറക്കി എങ്ങോട്ടേക്ക് ഓടാൻ നമുക്കാവില്ല. അതുകൊണ്ട് നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ ഈ തീവ്രവാദികളെ തീഹാർ ജയിലിൽ അടച്ചേ മതിയാകൂ. എന്തായിരുന്നാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ചാളുകളെങ്കിലും ലൈവിൽ വന്നിട്ടുണ്ട്. വന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി സ്നേഹമറിയിക്കുന്നു. നമുക്കിനിയും വീണ്ടും നാളെ കാണാം. നന്ദി.